ഇന്ന് സൺഡേ മോർണിംഗ് 4:30 AM. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നതേ, നമ്മൾ ഈ എയർപോർട്ടിലേക്ക് സ്പെഷ്യലി ലേഡീസ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലർക്കും അറിയില്ല എവിടെ പോകണം, എങ്ങനെ പാർക്ക് ചെയ്യണം, പാർക്കിംഗ് ഫീ എന്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ ഇതൊന്നും കൃത്യമായി അറിയാത്തത് കൊണ്ട് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ പോലും സ്വന്തം കാർ എടുക്കാതെ ഐതർ ഡ്രൈവറിനെ വെച്ചോ ഓർ വേറെ ടാക്സി വിളിച്ചോ ആണ് എയർപോർട്ടിലേക്ക് പിക്കപ്പിനോ ഡ്രോപ്പിങ്ങിനോ വേണ്ടി പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ പുത്രനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റിൻ്റെ അറൈവൽ ടൈം 6:40 AM ആണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, 4:30 ഇറങ്ങി. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പ്രധാനമായും 3 ടെർമിനൽസ് ആണുള്ളത്. ഇതിൽ ടെർമിനൽ 3 ആണ് ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന്, ടെർമിനൽ 1 ആണ് ഡൊമസ്റ്റിക് ടെർമിനൽ, അതായത് ഇന്ത്യയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ടെർമിനൽ 1. പിന്നെ ടെർമിനൽ 2 ആണ് ബിസിനസ് ജെറ്റ് ടെർമിനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇൻ്റർനാഷണൽ ടെർമിനൽ, അതായത് ടെർമിനൽ 3. ഓക്കെ, നമുക്ക് അവിടെ എത്തുന്നത് വരെ ഇവിടുത്തെ പാർക്കിംഗ് ഫീസിനെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഏതെങ്കിലും ട്രിപ്പൊക്കെ പോയി 2-3 ദിവസമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ 1 week കഴിഞ്ഞോ ആണ് തിരിച്ച് വരുന്നതെങ്കിൽ നമുക്ക് ഒരു ഡേക്ക് പാർക്കിംഗ് ഫീ 250 rupees ആണ്, 250 രൂപ. At the roundabout, take the first exit onto International Departure Road towards Terminal 3, then keep right onto Departure Road towards International Arrivals. ഗൂഗിൾ ചേച്ചി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എങ്കിലും ഈ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് വരും എങ്ങോട്ട് തിരിയണം എന്നുള്ളത്. സെക്കൻഡ് റൗണ്ട് അബോട്ടത്തിൽ നിന്നും ഫസ്റ്റ് എക്സിറ്റ് ആണ്, അതായത് ഫസ്റ്റ് ലെഫ്റ്റ് ടെർമിനൽ 3. ഈ ഫസ്റ്റ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി പോകുന്നത് ടെർമിനൽ 3 ഡിപ്പാർച്ചർ ഏരിയയിലേക്കാണ്. അങ്ങനെ നമ്മൾ ടെർമിനൽ 3 റൗണ്ട് അബൌട്ടത്തിൽ നിന്നും ഫസ്റ്റ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാ 4 ചെക്കിംഗ് ഏരിയ ഉണ്ട്, വെഹിക്കിൾ ചെക്കിംഗ് ഏരിയ ആൻഡ് വേ ഇൻ. ഈ 4 ഏതിലൂടെ വേണമെങ്കിലും നമുക്കകത്തേക്ക് കടക്കാം. ഇനി നമുക്ക് പോകേണ്ടത് ടെർമിനൽ 3 അറൈവൽ ഏരിയയിലേക്കാണ്, അത് ഗ്രൗണ്ടിലാണ് എങ്കിൽ പോലും നമ്മൾ ടെർമിനൽ 3 ഡിപ്പാർച്ചർ ഏരിയയിലൂടെ പാസ് ചെയ്തുകൊണ്ടാണ് താഴെ ടെർമിനൽ 3 അറൈവൽ ഏരിയയിലേക്ക് എത്താം. അപ്പോൾ ദാ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പാർച്ചർ ഏരിയയിലേക്കാണ്. ഇതാണ് ഡിപ്പാർച്ചർ ഏരിയ, ഇതിലൂടെ പാസ് ചെയ്തുകൊണ്ട് ഇനി ഫസ്റ്റ് റൈറ്റ് എടുത്ത് നമ്മൾ താഴെ അറൈവൽ ഏരിയയിലേക്ക് എത്തിപ്പെടും. ഡിപ്പാർച്ചർ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാ നമുക്ക് ബോർഡ് കാണാം, കാർ പാർക്ക്, ഒരു യൂട്ടേൺ. അതിന് നമ്മൾ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ കാണാം. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് കാർ പാർക്ക് ചെയ്യാവുന്നതാണ്. 1 hour 60 rupees പാർക്കിംഗ് ചാർജ്. നമ്മുടെ സെൻട്രോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഓരോ റോയ്ക്കും ആൽഫബറ്റിക് ലെറ്റർ വെച്ച് നെയിം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പാർക്ക് ചെയ്ത റോ ജെ ആയിരുന്നു, ജെ. ഇനി നമ്മൾ നോട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട, ഇവിടെ മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ നമ്മുടെ കാർ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിംഗ് സ്പേസിൻ്റെ പിക്ക് അതിൽ വരും. ആ ലിഫ്റ്റിലൂടെ നമുക്ക് മേലേക്ക് പോയാൽ, മേലെയാണ് ഡിപ്പാർച്ചർ ഏരിയ, ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഏരിയ ആണ് അറൈവൽ ഏരിയ. നമുക്ക് പോകേണ്ടത് അറൈവൽ ഏരിയയാണ്, മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ലക്ഷ്യം ഈ ബോർഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്, അബുദാബി എറൈവ്, 7:18 AM എറൈവ് ചെയ്തിട്ടുണ്ട്. കാക്കകളെ കണ്ടപ്പോൾ സത്യഭാമ ചേച്ചി ആലോചിച്ച് പോയി. അടുത്ത ലക്ഷ്യം കോഫി സ്പോട്ട്. കാര്യം കോഫിക്ക് നല്ല കത്തി റേറ്റ് ആണെങ്കിലും എവിടെ പോയാലും ചായയും കാപ്പിയൊക്കെ ഒരു വീക്ക്നെസ്സാണ്, അതുകൊണ്ട് മണിയൊന്നും നോക്കിയില്ല, അങ്ങോട്ട് കുടിച്ചു വിത്ത് 2 vada. നന്നായിരുന്നു, ഗുഡ് ആയിരുന്നു, ഗുഡ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള കോഫിയും നല്ല ഫ്രഷ് വടയുമായിരുന്നു. പിന്നെ അറൈവൽ ഏരിയയിൽ പോയി വെയിറ്റിംഗ് ആയി, നമ്മുടെ പുത്രനെ കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക്. അപ്പോൾ തിരിച്ചു പോകാൻ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുത്ത് തിരിച്ചു പോകാൻ വലിയ പണിയൊന്നുമില്ല, വേ ഔട്ട് ബോർഡുകൾ എല്ലാവിടെയും വെച്ചിട്ടുണ്ട്, കൃത്യമായി നമ്മൾ എത്തും. പിന്നെ പാർക്കിംഗ് ഫീ കിട്ടി, 2 hours 1 minute ആണ് പാർക്ക് ചെയ്തത്, അപ്പോൾ 130 rupees. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട്.